പാണ്ടിക്കാട് വലിയാത്രപ്പടിയിൽ തുടങ്ങാനിരിക്കുന്ന മത്സ്യം മാർക്കറ്റിനെതിരെ പ്രതിഷേധം കനക്കുന്നു. വ്യവസായ വകുപ്പിനെ തെറ്റിദ്ധരിപ്പിച്ച് അനുമതി വാങ്ങാൻ മാർക്കറ്റ് ഉടമകൾ ശ്രമിക്കുന്നെന്നാരോപിച്ച് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് ടൗണിൽ പ്രതിഷേധ സമരം നടത്തി. വലിയാത്രപ്പടിയിലെ മത്സ്യ മാർക്കറ്റ് വി കെ മറൈൻ പ്രൊഡക്ട്സ് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ വ്യവസായ വകുപ്പിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നാരോപിച്ചാണ് ആക്ഷൻ കൌൺസിൽ പ്രതിഷേധ സമരം നടത്തിയത്. മത്സ്യ മൊത്തക്കച്ചവട മാർക്കറ്റ് തുടങ്ങുന്നത് മൂലം ആരോഗ്യ വെല്ലുവിളികൾ ഉയർത്തുമെന്ന് ചൂണ്ടിക്കാട്ടി ഒന്നര വർഷത്തിലധികമായി ആക്ഷൻ കൌൺസിൽ സമരത്തിലാണ്. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് ആക്ഷൻ കൌൺസിൽ ചെയർമാൻ ഡോക്ടർ അബൂബക്കർ പറഞ്ഞു. ഈ സ്മോക്ക്ഡ് ഫിഷ് അതേപോലെ ഉണക്ക മത്സ്യമൊക്കെ വിൽക്കാനുള്ള ഒരു സംവിധാനം ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ പറയുന്നു, ഈ ഒരു ലൈസൻസ് സംഘടിപ്പിച്ചിട്ട് ഇതിൻ്റെ പേരിൽ അവർ അവിടെ ഈ പൂപ്പലം പോലെയുള്ള ഒരു മത്സ്യ സംഭരണ യൂണിറ്റ് കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും. ഞങ്ങളുടെ ശക്ത സമരം ഞങ്ങൾ നിർത്തിവെച്ചിട്ടില്ല, ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും. അതിന്റെ ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമരത്തിന്റെ ഈ ഘട്ടം ഉദ്ഘാടനം ചെയ്യുന്നു. യോഗത്തിൽ കൺവീനർ പി രാമദാസ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി ടി ഷെരീഫ്, കെ പി ഗോപിനാഥ്, വിജയൻ വലിയാത്ര എന്നിവർ പ്രസംഗിച്ചു. മത്സ്യമാർക്കറ്റും മത്സ്യ വിപണന കേന്ദ്രവും അനുവദിക്കുകയില്ല, അതിന് ഞങ്ങൾ എതിരാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വ്യവസായത്തോടുള്ള എതിർപ്പല്ല, അത് അവിടെ പ്രദേശത്തെ ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പുരകൾ പോയിക്കൊണ്ട് ഒരുപാട് പഠനങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമാണ് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സമരപരിപാടി സംഘടിപ്പിക്കുകയുണ്ടായത്. ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലബാർ ഓൺലൈൻ ചാനൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.